2000s തുടക്കത്തിൽ നിരവധി ഹിറ്റ് സിനിമകളിലൂടെ ശ്രദ്ധ നേടിയ നടിയാണ് മീര ജാസ്മിൻ. സൂത്രധാരൻ എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നുവന്ന മീരയെ മലയാളികൾ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. മലയാള സിനിമയിൽ മീര ജാസ്മിൻ എന്ന നടിയുണ്ടാക്കിയ തരംഗം ചെറുതല്ല. മഞ്ജു വാര്യർക്ക് ശേഷം മലയാളികൾ ഒന്നടങ്കം ഒരു നടിയെ ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ അത് മീര ജാസ്മിനെയാണ്. മലയാളത്തിൽ മികച്ച ഒരുപിടി കഥാപാത്രങ്ങൾ മീരയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. കസ്തൂരിമാൻ, രസതന്ത്രം, വിനോദയാത്ര, ഒരേ കടൽ, അച്ചുവിൻ്റെ അമ്മ തുടങ്ങിയ സിനിമകൾ ഇതിനുദാഹരണവുമാണ്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക് സിനിമകളിലും മീര തിളങ്ങി. റൺ, സണ്ടക്കോഴി തുടങ്ങിയ തമിഴ് സിനിമകൾ ഹിറ്റായി. മലയാളത്തിൽ സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ മീര ശ്രദ്ധാലുവായിരുന്നു. വെറുതെ വന്നു പോകുന്ന കഥാപാത്രങ്ങൾക്ക് പകരം അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ നടി തിരഞ്ഞെടുത്തു. മീര ജാസ്മിൻ്റെ കരിയറിന് സംഭവിച്ചതെന്തെന്ന് പലപ്പോഴും ചർച്ചയാവാറുണ്ട്. സംവിധായകൻ കമൽ മീരയ്ക്കെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ചിരുന്നു. മീരയുടെ സെറ്റിലെ മോശം പെരുമാറ്റമാണ് ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണമെന്ന് അദ്ദേഹം തുറന്നടിച്ചു. ഇതെന്ന് വലിയ ചർച്ചാ വിഷയമായിരുന്നു. 2010 ശേഷമാണ് മീരയുടെ കരിയർ ഗ്രാഫ് താഴുന്നത്. മലയാള സിനിമയിലെ നടിയെ കാണാതായി. പിന്നീട് ഇടയ്ക്ക് വന്ന് ചെയ്ത സിനിമകളൊന്നും ശ്രദ്ധിക്കപ്പെട്ടുമില്ല. സിനിമ എന്ന കല തനിക്കിഷ്ടമാണെങ്കിലും അത് നിലനിൽക്കുന്ന ഈ സ്ഥലം എനിക്കിഷ്ടമല്ലെന്ന് മീര നേരത്തെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. ഇല്ലാത്ത പല കഥകളും തന്നെക്കുറിച്ച് പറഞ്ഞപ്പോൾ വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷേ തനിക്കുത്തരം പറയേണ്ടത് മനസാക്ഷിയോടാണെന്ന് മുമ്പൊരിക്കൽ മീര ജാസ്മിൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. സിനിമകളിൽ നിന്ന് അകന്ന മീര ദുബായിലേക്ക് താമസം മാറി. കുടുംബത്തോടൊപ്പം ദുബായിലാണ് ഇന്ന് മീര താമസിക്കുന്നത്. സിനിമകളിൽ വീണ്ടും സാന്നിധ്യം അറിയിക്കുന്നുണ്ട് നടി. മകൾ എന്ന സിനിമയ്ക്ക് ശേഷം ക്യൂൻ എലിസബത്ത് എന്ന സിനിമയാണ് മീര ജാസ്മിൻ്റെതായി പുറത്തിറങ്ങാനുള്ളത്. തമിഴിൽ ടെസ്റ്റ് എന്ന സിനിമയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ മീര ജാസ്മിൻ പങ്കുവച്ച ഫോട്ടോയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള ഫോട്ടോയാണ് മീര പങ്കുവച്ചിരിക്കുന്നത്. ഞങ്ങളായത് അമ്മ മൂലമാണെന്ന് മീരയുടെ പിറന്നാൾ ആശംസയിൽ പറയുന്നു. പോസ്റ്റിന് താഴെ നിരവധി പേർ ആശംസകൾ അറിയിച്ചു. കുടുംബത്തിന് കൊടുക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ച് മുമ്പ് മീര ജാസ്മിൻ ഒരു അഭിമുഖത്തിൽ സംസാരിച്ചിട്ടുണ്ട്. മനോരമയിലെ നേരെ ചൊവ്വേ എന്ന പരിപാടിയിലായിരുന്നു ഇത്. കരിയറിലും ജീവിതത്തിലും എടുക്കുന്ന തീരുമാനങ്ങൾ സ്വന്തമായി എടുക്കുന്നതാണെന്നും ആരെയും ആശ്രയിക്കാറില്ലെന്നും മീര അന്ന് പറഞ്ഞു. എനിക്ക് സുഖമില്ലാത്തൊരു ബ്രദറുണ്ട്. എന്നേക്കാൾ മൂത്തയാളാണ്. മാതാപിതാക്കൾക്ക് പ്രായമായി. എൻ്റെ സമ്മർദ്ദങ്ങളൊന്നും പേരൻസിനെ അറിയിക്കാൻ താല്പര്യമില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയില്ല. അവരുടെ മുന്നിൽ ചിരിച്ചേ നിൽക്കൂ. ഫീൽഡിൽ പല പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. അതൊക്കെ ഉണ്ടാവുമ്പോഴും ഒരു കാര്യം പോലും ഞാൻ അമ്മയോട് പറയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബേബീസ് അവരാണ്. കുറേ നാൾ മുൻപ് ഞാനായിരുന്നു അവരുടെ ബേബി. എൻ്റെ അമ്മയും അച്ഛനും മൂത്ത ജ്യേഷ്ഠനുമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ബേബീസ്. അവർക്കൊരു പ്രഷറോ ബാധ്യതയോ ഞാൻ കൊടുക്കില്ല. എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ തീരുമാനിക്കും. അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ അനുഭവിക്കും. മീര ജാസ്മിൻ അന്ന് പറഞ്ഞതിങ്ങനെ.